ഹായ് അയ്യാൻകുട്ടാപ്പി, അമ്മ ഒരു നായയുടെ കഥ പറഞ്ഞേരട്ടെ. അത്യാഗ്രഹിയായ നായൻ്റെ കഥ പറഞ്ഞേരട്ടെ. ഒരു ദിവസം ഒരു നായക്കുട്ടിക്ക് ഒരു എല്ലിൻ്റെ കഷ്ണം കിട്ടി. എന്നിട്ട് എല്ലും കഷ്ണമായിട്ട് നായ ഇങ്ങനെ പാലത്തിക്കൂടി നടന്ന് വരുന്നേന്. പാലത്തിക്കൂടി നടന്ന് വരുമ്പോൾ പാലത്തിൻ്റെ അടിയിൽ വെള്ളത്തിൽ നായൻ്റെ പ്രതിബിംബം കണ്ട്. പ്രതിബിംബം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ കണ്ണാടി കാണുന്ന പോലെ വെള്ളത്തിൽ കാണാൻ പറ്റും. അങ്ങനെ കണ്ടു കഴിഞ്ഞേരം നായ വിചാരിച്ച് വേറൊരു നായ എല്ലും വേറൊരു നായ എല്ലും കഷ്ണമായിട്ട് നിൽക്കുന്നതാണെന്ന്. അപ്പടി നായ ആ നായനെ പഠിപ്പിക്കാൻ വേണ്ടി ബൗ ബൗ നോക്കി. അപ്പടി ഈ നായൻ്റെ വായന്നില്ലേ എല്ലും കഷ്ണം തായക്ക് വിട്. വായിലുള്ള എല്ലും കഷ്ണം നഷ്ടപ്പെടുകയും ചെയ്ത് ഒന്നും കിട്ടാതെ. എന്നിട്ട് ഒരിതും എല്ലും കഷ്ണവും കിട്ടാതെ നായ നായൻ്റെ വായിലുള്ള എല്ലും കഷ്ണം എവിടെ വീണ്? അത് അത്യാഗ്രഹമല്ലേ അല്ലേ, അവരവരുടെ കയ്യിലുള്ളത് അപ്പോൾ ഭക്ഷിച്ചാൽ പോരെ. അതുപോലെ കണ്ടിട്ട് നായക്ക് നായൻ്റെ വായിലുള്ള എല്ലും കഷ്ണവും നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട്. പാവ നായ സങ്കടത്തോടെ ദുഃഖിതനായി എങ്ങോട്ടേക്ക് പോയി അല്ലേ, അവൻ്റെ വീട്ടിലേക്ക് പോയി. ഈ കഥ ഇഷ്ടപ്പെട്ടിനാ? നായക്ക് അത്യാഗ്രഹമല്ലേ അയാൻ. താങ്ക് യു.